കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മാർഗരേഖ ഇന്ന് പുറത്തിറങ്ങുകയാണ് ഇന്നലെ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ ചേർന്ന് തയ്യാറാക്കിയ മാർഗരേഖ അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ആഴ്ചയിൽ എല്ലാ ദിവസവും അതായത് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടോ ഞായറാഴ്ച ഞായറൊഴികെ ബാക്കി ആറ് ദിവസവും ക്ലാസ് ഉണ്ട് എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഫെലിക്സ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഫെലിക്സ് ഗുഡ് മോർണിംഗ് കുട്ടികളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇനി ഇന്നലെ കോളേജുകൾ തുറന്നു ഇനി കുട്ടികളുടെ ഒരു സ്കൂളിൽ പോക്കിനെയാണ് എല്ലാവരും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത് അതിൽ എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകളുടെ ക്രമം എത്ര പേരുണ്ടാകാം എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി മാർഗരേഖയിൽ നിന്ന് വരികയും ചെയ്യും എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ മാർഗരേഖയെക്കുറിച്ച് എപ്പോൾ ഇത് ഔദ്യോഗികമായി പുറത്തുവിടും ഗുഡ് മോർണിംഗ് ദിവീഷ് ഏതായാലും മാർഗ്ഗരേഖയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാനാണ് കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ കാത്തിരിക്കുന്നത് ഈ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകൾ തയ്യാറാക്കിയിട്ടുള്ള മാർഗ്ഗരേഖ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട് അതിലേതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടി അഭിപ്രായം പരിഗണിച്ച ശേഷമാകും അന്തിമമായി അന്തിമ മാർഗരേഖ പുറത്തിറക്കുക ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ മാർഗരേഖ തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് അതായത് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി മാത്രമായിരിക്കും ഇരിക്കുക മാത്രമല്ല ഒരു ക്ലാസ്സിൽ പത്ത് കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പോൾ ഹൈസ്കൂൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നിവയിൽ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ രണ്ട് കുട്ടികൾക്ക് ഇരിക്കാം ഒപ്പം തന്നെ ഇരുപത് കുട്ടികളെ ഇരുത്താം ഇതാണ് മാർഗനിർദ്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് പക്ഷേ ഇത് മുപ്പത് കുട്ടികൾ ശരാശരി ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ പത്ത് കുട്ടികൾ വെച്ച് മൂന്ന് ഇതായി യൂണിറ്റായി തിരിക്കും അങ്ങനെ ഒരു ശരാശരി മുപ്പത് കുട്ടികൾ എന്ന രീതിയിലുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാർഗ്ഗരേഖയിൽ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഒരാഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ആ സ്കൂളിൽ പോയാൽ മതി എന്നാണ് അതായത് തിങ്കളാഴ്ച സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പിന്നെ വ്യാഴാഴ്ച മാത്രം ആ സ്കൂളിൽ പോയാൽ മതി അങ്ങനെ വരുമ്പോൾ ശനിയാഴ്ച കൂടി പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടുള്ള ഒരു ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ഉച്ചഭക്ഷണം എന്നാൽ ഗില്ല കാരണം ഉച്ചവരെ മാത്രമാണ് ക്ലാസ്സുകൾ കുടിവെള്ളമടക്കമുള്ളവ വിദ്യാർത്ഥികൾ തന്നെ കൊണ്ടുവരേണ്ടിയും ഇരിക്കുന്നു യൂണിഫോം ഹാജർ നിർബന്ധമല്ല എന്ന് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒപ്പം ഓരോ സ്കൂളുകളിലും ഡോക്ടർമാരുടെ സേവനം ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് പരിഹരിക്കാൻ തീർച്ചയായും ഒരു അധ്യാപകൻ്റെ ഒരു ഡോക്ടറുടെ സേവനം എല്ലാ സ്കൂളുകളിലും വേണം എന്ന നിർദ്ദേശവും ഈ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ ഒരു വിശദമായ മാർഗരേഖയാണ് തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ ഇതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ള അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച ശേഷമാകും അന്തിമമായി ഈ മാർഗ്ഗരേഖ പുറത്തിറക്കും അപ്പം ഈ വിദ്യാർത്ഥികളുടെ ഈ സ്കൂൾ ബസ്സുകളിൽ യാത്ര അടക്കമുള്ളവയിൽ നിയന്ത്രണങ്ങളുണ്ട് അതായത് ഒരു ബസ്സിലെ ഒരു സീറ്റിൽ ഒരു കുട്ടി എന്ന നിലയിലാണ് നിയന്ത്രണം ഉണ്ടാകുക അതൊക്കെ തന്നെ വിശദമായി മാർഗരേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും മാർഗരേഖ ഇന്ന് ഉച്ചയോടുകൂടി അന്തിമ മാർഗരേഖ പുറത്തിറക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഈ മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്